മൂവി ട്രാക്കറിൻ്റെ റിവ്യൂ സ്പോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ വന്ന ഒരു ഒറിജിനൽ ഫിലിം റിച്ചർഡ് ആൻഡ് ആർക്ക് ചെയ്ത കെമിക്കൽ ഹേർട്സ്. അപ്പോൾ ഈ ഒരു ഫിലിമിൻ്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. വാട്സ് ആപ്പ് ഇറ്റ്സ് കോഡ് ആം ഉബൈസ് മാറി ഫ്രം ഡ്രീം ആൻഡ് ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആമസോൺ പ്രൈമിൽ കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഒരു ഫിലിം കാണുന്നത്, ഐ മീൻ ഡയറക്റ്റായിട്ട് സ്ട്രീമിംഗ് ചെയ്യുന്നത്. ഐ തിങ്ക് എക്സ്ക്ലൂസീവ് റിലീസിൻ്റെ ഇടയിൽ പിന്നെ ഒന്നും കണ്ടിട്ടില്ല. പിന്നെ ഇന്നലെയാണ് ഇങ്ങനൊരു ഫിലിം വന്നത് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഈ വീക്കിൽ വന്നൊരു കണ്ടൻ്റ് അല്ല എന്ന് കരുതിയിട്ട് കാണാം എന്ന് വിചാരിച്ചു. സോ ആമസോൺ പ്രൈമിൻ്റെ കെമിക്കൽ ഹേർട്സ് കണ്ടിട്ടുള്ള എൻ്റെ കുറച്ച് തോട്ട്സ് ഞാൻ പറയാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ റിവ്യൂ. ക്രിസ്റ്റർ സുന്ദർലാൻഡ് 2016 പബ്ലിഷ് ചെയ്ത അവർ കെമിക്കൽ ഹേർട്സ് എന്ന് പറയുന്ന നോവലിൻ്റെ ഫിലിം വേർഷനാണ് കെമിക്കൽ ഹേർട്സ്. ഹെൻറി പേജ് ഒരു ടീനേജ് സ്റ്റുഡൻ്റാണ്. പക്ഷേ തൻ്റെ റൊമാൻറ്റിക് സെൻസിനെയോ അല്ലെങ്കിൽ ആരെയെങ്കിലും തന്നെ പ്രണയിക്കും എന്നതിനെ കുറിച്ചിട്ട് യാതൊരു ഹോപ്പും ഇല്ലാത്ത ഒരു പ്രൊട്ടഗോണിസ്റ്റാണ്. ബിക്കോസ് ഹി ഹാസ് നെവർ ഫോൾ ഇൻ ലവ്. ഹൈസ്കൂൾ ന്യൂസ് പേപ്പറിൽ എഡിറ്റർ ആവാൻ വളരെയധികം ഇഷ്ടമുള്ള ആളാണ് ഹെൻറി. ഒരു നല്ല യൂണിവേഴ്സിറ്റിയുടെ അടിയിൽ സ്റ്റഡീസൊക്കെ നന്നായി ഫോക്കസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോഴാണ് ഗ്രേസ് എന്ന് പറയുന്ന ഫീമെയിൽ ക്യാരക്ടർ കയറി വരുന്നത്. ഹെൻറിയുടെ ഡ്രീം ഗേളൊന്നുമല്ല, പക്ഷേ ഹെൻറിക്ക് ഇഷ്ടമാണ്. പക്ഷേ എവിടെയൊക്കെയോ രണ്ടുപേർക്കും ചെറിയ രീതിയിലുള്ള കണക്ഷൻസ് സംഭവിക്കുകയും പിന്നീട് ഇവർ ക്ലോസ് ആവുന്നതുമാണ് ഫിലിമിൻ്റെ പ്രധാന പ്രമൈസ് എന്ന് പറയുന്നത്. ഗ്രേസിൻ്റെ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ്സും അതിലൂടെ ഗ്രേസിന് ഉണ്ടാകുന്ന ഇഷ്യൂസും ഹെൻറിയോട് അത് കാരണം ഉണ്ടാകുന്ന ചില ഇഷ്യൂസൊക്കെ ഫിലിമിനകത്ത് കാണിച്ചു പോകുന്നുണ്ട്. ബാക്കി എന്താണ് അവസ്ഥ എന്ന് ഞാൻ അടുത്ത പോയിന്റിൽ പറയാം. ഒരു അൺകണ്ടീഷണൽ ലവ് സ്റ്റോറി ഹോളിവുഡ് ഫിലിംസിൽ നല്ല കാര്യമായിട്ട് രീതിയിൽ പറഞ്ഞു പോയിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ഫിലിംസ് എടുത്തു പറയാനുണ്ട്. പക്ഷേ ഈ ഒരു ഫിലിമിലോട്ട് വരുമ്പോൾ പലതും ബോറിങ്ങും ക്ലീഷയായിട്ടും എനിക്ക് ഫീൽ ചെയ്തിരുന്നു. റിപ്പീറ്റേറ്റീവ് രീതിയിൽ കുറേ അധികം ഫിലിംസ് വന്നിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ ഒരു ഡിഫറെൻറ്റ് പ്രസൻറ്റേഷൻ സ്റ്റൈൽ കൊണ്ടോ അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് കൊണ്ടൊക്കെ പിന്നെയും കണ്ടിരിക്കാനുള്ള ചാൻസസ് അവിടെ നൽകുന്നുണ്ട്. അതാണ് കെമിക്കൽ ഹേർട്സിൽ മിസ്സാവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിരുന്നത്. പ്രത്യേകിച്ച് സ്റ്റോറിയിൽ തന്നെ ഒരു കാര്യമായ ഫോക്കസ് ഇല്ല എന്നുള്ളത് തന്നെയാണ് പ്രധാന ഇഷ്യൂ. അതിനിപ്പോൾ മൊത്തമായിട്ട് സ്ക്രിപ്റ്റ് റൈറ്ററിനെയോ അല്ലെങ്കിൽ ഡയറക്ടറിനെയോ തെറ്റ് പറയാൻ പറ്റില്ല. അഡാപ്റ്റ് ചെയ്ത നോവലിൽ മാറ്റങ്ങൾ വരുത്താനും എൻഗേജിംഗ് ആക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളിൽ അവർക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ കണ്ട് ശീലിച്ച് വന്നതും ഔട്ട്ഡേറ്റഡ് ആയിപ്പോയ ഒരു കണ്ടൻറ് ആയതുകൊണ്ട് ഒരു വാച്ചബിൾ ടൈപ്പിലേക്ക് പോലും ഫിലിം വരാത്തതൊരു വല്ലാത്തൊരു ഡിസപ്പോയിൻമെൻ്റ് ആണ്. ഫിക്ഷണലൈസ് ചെയ്തിട്ടെങ്കിലും കുറച്ചൊക്കെ നന്നാക്കുമായിരുന്നു. സ്ക്രീൻ പ്ലേ ഹാൻഡിൽ ചെയ്ത കേസിൽ ഈ ഫിലിം പലയിടത്തും ഡൗൺ ആയ പോലെ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിരുന്നു. ഓരോ സീനും മാറുന്നത് പോലും ഒരു നല്ല വൈബിലേക്ക് എത്തിച്ചെടുക്കാൻ സ്ക്രീൻ പ്ലേ കൊണ്ട് സാധിക്കുന്നില്ല. ഇതേ ടൈപ്പിൽ ഒരുപാട് ഫിലിംസ് ഹോളിവുഡിൽ മുന്നേ തന്നെ വന്നിട്ടുണ്ട്. സോ ഒരുതരം പ്രശ്നസ് ഇല്ലാണ്ട് സ്ക്രീൻ പ്ലേ ഹാൻഡിൽ ചെയ്തത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒരു നല്ല സ്റ്റോറി ഉണ്ടായിരുന്നെങ്കിൽ സ്ക്രീൻ പ്ലേ കുറച്ചും കൂടി മെച്ചപ്പെടുമായിരുന്നു. ബട്ട് അവിടെയും കാര്യമായിട്ട് പറയാൻ ഒന്നുമില്ല. ചില സമയങ്ങളിൽ നമ്മൾ കണ്ട് ശീലിച്ച പാറ്റേണുള്ള ഫിലിംസ് വരുമ്പോൾ എൻഗേജ് ചെയ്യിപ്പിക്കാൻ പോലും എന്തെങ്കിലും സ്ക്രീൻ പ്ലേയിൽ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു വിഷയമല്ല. കാരണം ഒരു വല്ലാത്ത ഫീല് കിട്ടിയിട്ട് അവസാനം നായിക മരിക്കുകയോ അല്ലെങ്കിൽ നായകൻ മരിക്കുകയോ അല്ലെങ്കിൽ രണ്ടാൾ മരിച്ചാൽ പോലും നമ്മൾ കൈയടിക്കും, കരയും, പിന്നെ മാസ്റ്റർ പീസ് ഐറ്റം എന്നൊക്കെ വിളിക്കും. കാരണം അത് ചെയ്യുന്നവർക്കറിയാം ഓഡിയൻസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. അവിടെയാണ് ഈ ഫിലിമിൻ്റെ സ്ക്രീൻ പ്ലേ ഒരു കംപ്ലീറ്റ് ഫെയിലറായിട്ട് മാറുന്നത്. ഗ്രേസ് ഹെൻറി ആദ്യമൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ രണ്ട് ക്യാരക്ടേഴ്സിനെയും തോന്നി. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ്സുള്ള ഗ്രേസ്, ഗ്രേസിൻ്റെ പിന്നാലെ പോകുന്ന ഹെൻറി. പക്ഷേ മെയിൻ ക്യാരക്ടേഴ്സ് തമ്മിലുള്ളൊരു കെമിസ്ട്രി പലയിടത്തും അപ്സൈഡ് ഡൗൺ ആയിട്ട് മാറിപ്പോകുന്നുണ്ട്. ചിലയിടത്ത് നന്നായാൽ ചിലയിടത്ത് ശരിയാവുന്നില്ല. എന്നാൽ ഗ്രേസ് എന്ന ക്യാരക്ടറാണ് ഒരു വട്ടുപിടിപ്പിക്കുന്ന രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തത്. ഒരു സീനിൽ ഗ്രേസിൻ്റെ എക്സ് ബോയ് ഫ്രണ്ടിനെ മറക്കാൻ മൂവ് ഓൺ ചെയ്യാം എന്നൊക്കെ ഹെൻറിയോട് പറയുമ്പോൾ അടുത്ത സീനിൽ എക്സ് ബോയ് ഫ്രണ്ടിനെ ആലോചിച്ച് പിന്നെയും കരഞ്ഞു വിളിക്കുക, എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്ക്. സോ ഇങ്ങനത്തെ കുറേയധികം ഇഷ്യൂസ് കാരണം മെയിൻ ക്യാരക്ടേഴ്സ് തന്നെ ഒരു ബ്ലണ്ടറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവർ കഴിഞ്ഞ വേറെയും കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. പക്ഷേ അവർക്ക് കൊടുക്കുന്ന സ്പേസിങ് അതുപോലെ തന്നെ സ്റ്റോറിയിലുള്ള അവരുടെ ഇമ്പോർട്ടൻസ് എല്ലാം വളരെ മൈന്യൂട്ടാണ്. സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സ് എന്ന് പറയാൻ പോലും ഇതിൽ ആരുമില്ല. ഇങ്ങനത്തെ രീതിയിലാണ് ഈ ഫിലിമിൻ്റെ ടോട്ടൽ ക്യാരക്ടറൈസേഷനൊക്കെ വന്നിട്ടുള്ളത്. സ്റ്റീഫൻ ജെയിംസ് ടെയ്ലർ മ്യൂസിക്കിൻ്റെ കേസിൽ ഒരുപാട് മുന്നിൽ നിൽക്കുന്നുണ്ട്. ഈ ഫിലിമിൽ നല്ല രസമുള്ള സോങ്സും ബി ജി എംസൊക്കെ കേൾക്കാൻ സാധിച്ചിരുന്നു. അതൊക്കെ എനിക്ക് നല്ല എക്സ്പീരിയൻസ് തന്നിരുന്നു. പിന്നെ ഈ ഫിലിമിൽ പറയാൻ ഒരുപാട് നല്ല ലൊക്കേഷൻസ് ഉണ്ട്. പക്ഷേ അതിനൊക്കെ അതിൻ്റെ ഒരു ഭംഗിയിൽ കൊണ്ടുവരാൻ ക്യാമറ സിനിമാറ്റോഗ്രഫി എഡിറ്റിംഗ് കൊണ്ടുവന്ന ഫിനിഷിംഗ് ചെറുതൊന്നുമല്ല. കാണുമ്പോൾ തന്നെ നല്ല രസമായിട്ട് ഫീൽ ചെയ്യുന്ന ഫ്രെയിംസും ഉണ്ടായിരുന്നു. പിന്നെ നല്ല വൃത്തിക്ക് എഡിറ്റിങ്ങും ചെയ്തിരുന്നു.
വിഷ്വൽ ക്വാളിറ്റി നൈസാണ്. കളർ ടോണിങ്ങിലും നല്ല റിച്ചായിട്ട് ഈ ഫിലിമിനെ എനിക്ക് തോന്നിയിരുന്നു. റൈറ്റിംഗ് ഒക്കെ ഭയങ്കര ബോറിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്, ഒട്ടും കൺവിൻസിംഗ് അല്ല. മിക്സ്ഡ് അപ്പ് ചെയ്തെടുത്ത് പലയിടത്തും കുളമാക്കി വെച്ചിട്ടുണ്ട്. ഡയറക്ഷനെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, മറ്റു ടെക്നിക്കൽ സൈഡിൽ നിന്നും കാര്യമായ സപ്പോർട്ടൊന്നും കിട്ടാത്ത കാരണം അതുമാത്രം നന്നാക്കാൻ പറ്റുമെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഹൈലൈറ്റഡ് ആയിട്ട് എടുത്ത് പറയാൻ ഇതിൻ്റെ സ്റ്റോറിയിലോ എക്സിക്യൂഷനിലോ ഒന്നും ഇല്ലാത്ത കാരണം ഒന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. ഈ ഫിലിം കാണണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്, അതിനെ ജഡ്ജ് ചെയ്യാൻ ഞാൻ ആരുമല്ല. പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുമ്പോൾ ഒരു വിധത്തിൽ ഒഴിവാക്കാവുന്ന ഒരു ഫിലിമാണ്, നത്തിങ് സ്പെഷ്യൽ ഓർ ഇൻട്രസ്റ്റിംഗ്, അതാണ് ഈ ഫിലിമിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ ഓൺ റിസ്കിൽ കാണുക, അതാണ് ആമസോൺ പ്രൈം വീഡിയോസിൻ്റെ കെമിക്കൽ ഹേർട്സ്. അപ്പോൾ നിങ്ങൾക്കുള്ള വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി നമ്മൾ ഇടുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഉള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗായ്സ്.